എല്ലാവർക്കും ഒരു യൂറോപ്പ് യാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ജർമ്മനിയിലെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിനെ കുറിച്ചാണ്. ഔസ്ബിൽഡിംഗ് കോഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കോഴ്സിനെ കുറിച്ച്, ജർമ്മനിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നാട്ടിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയേഴ്സ്, ഏത് ലാംഗ്വേജിൽ പോലെ വേണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇപ്പൊ ജർമ്മനി എന്ന് പറഞ്ഞ ഒരു കൺട്രി ഒരുപാട് ടൂറിസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടെയുള്ള അത്തരത്തിലുള്ള ജോലികൾക്ക് കൂടെ സാധ്യതകളുള്ള ഒരു കൺട്രിയാണ്. കാരണം ഇവിടെ ടൂറിസം മേഖലയൊക്കെ അത്രയും ആക്റ്റീവായ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ഹോട്ടൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഇപ്പൊ റെസ്റ്റോറൻറ്റിലും അങ്ങനെയൊക്കെയുള്ള ജോലികളും ഒത്തിരി ഉണ്ട്. അപ്പം ഈ ഒരു കൺട്രിയിലുള്ള ആൾക്കാരെ മാത്രമല്ല, ഇവര് പുറത്തുനിന്നുള്ള പുറമേയുള്ള രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ഷോർട്ടേജ് കൊണ്ടാണ് ഇവര് വേറെ കൺട്രിയിൽ നിന്നൊക്കെയുള്ള ആൾക്കാരെ ചൂസ് ചെയ്യാനും അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനൊക്കെ കാരണം. അപ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു യൂറോപ്പ് യാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം ഇതിന്റെ റിക്വയർമെന്റ്സ് നോക്കാം. നിങ്ങൾ നാട്ടിൽ പ്ലസ് ടു എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ എന്ത് ലാംഗ്വേജിലുള്ള വേണം, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിന്റെ റിക്വയർമെന്റ്സ് എന്നുള്ളത് ആദ്യം ഞാൻ പറയാം. ജർമ്മൻ ലാംഗ്വേജ് ലെവൽ B1 ഇതിന് അത്യാവശ്യമാണ്. അപ്പൊ B1 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ ചില കമ്പനികൾ ലാംഗ്വേജ് ലെവൽ B2 ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് B2 വെച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് B1 ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇപ്പം നിങ്ങൾ ഒരു കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. പ്ലസ് ടു പാസ്സായവർക്ക് ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിൽ വരാം. ഇനി അതല്ല, പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിൽ അപ്ലൈ ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും എക്സ്പീരിയൻസ്, ഇപ്പം ഡിപ്ലോമ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലോ, ഇനി അഥവാ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ബാച്ചിലർ കോഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ബാച്ചിലറിൽ ഏകദേശം ഒരു 60% മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിൽ വരാവുന്നതാണ്. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, പ്ലസ് ടു ഏത് സ്ട്രീം എടുത്താലും വരാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ പ്ലസ് ടു നിങ്ങൾ കോമേഴ്സ് ആണെങ്കിലും ആർട്സ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും അതല്ല സയൻസ് ഗ്രൂപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ബാച്ചിലേഴ്സും ഏത് സ്ട്രീം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ബാച്ചിലേഴ്സ് എന്തെങ്കിലും ഒരു ടൂറിസം റിലേറ്റഡ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു റെസ്യൂം കൺസിഡർ ചെയ്യാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ഇപ്പൊ ബാക്കിയുള്ള സ്ട്രീം വെച്ചിട്ട് ഒട്ടും റിലേറ്റ് അല്ലാത്തൊരു ഫീൽഡിൽ വരുന്നതും ഈ ഒരു ഫീൽഡിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ എന്തെങ്കിലും പഠിച്ച ഒരാൾ അപ്ലൈ ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടല്ലോ എന്തായാലും. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെപ്പോഴൊരു പോസിറ്റീവ് ആണ്. നിങ്ങൾ സ്റ്റഡീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ കുറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യമൊക്കെ നിങ്ങൾ റെസ്യൂമില് വെക്കുക. ഇനി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ നാട്ടിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഹൗസ് ബിൽഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഹൗസ് ബിൽഡിങ്ങിന്റെ കൂടെ തന്നെ ചിലപ്പോൾ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ടും പറ്റാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതും ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സ് ചെയ്തവർക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ചെയ്തവർക്കോ എക്സ്പീരിയൻസ് ഉള്ളവർക്കോ ഈ ഒരു ഫീൽഡുമായിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്തവർക്കോ ഒക്കെ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, പ്ലസ് ടു പാസ്സായവരാണെന്നുണ്ടെങ്കിലും B1 ലെവൽ ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാം. അപ്പൊ റിക്വയർമെന്റ്സ് മനസ്സിലായല്ലോ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളത്. ഇനി ഇതെല്ലാം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പൊ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഔസ്ബിൽഡിങ് അല്ലെങ്കിൽ mindpractikum.de mindyuni.de എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ഔസ്ബിൽഡിങ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഏതൊക്കെ ഔസ്ബിൽഡിങ് വേണോ അതിനൊക്കെ ഉള്ള ഏതൊക്കെ പൊസിഷൻസ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഏതൊക്കെ കമ്പനീസിലുണ്ട് ഈ ഒരു ഔസ്ബിൽഡിങ് പൊസിഷൻ, അതേപോലെ തന്നെ അതിന്റെ ഡ്യൂറേഷൻ, സ്റ്റൈഫൻഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വെബ്സൈറ്റിനകത്തുണ്ട്. ഇപ്പോൾ ഒരുപാട് എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പം ഓരോ ഫീൽഡ് വന്നിട്ട് ഈ ഫീൽഡിൽ ഔസ്ബിൽഡിങ് ഉണ്ടോ നോക്കിയിട്ട് കണ്ടില്ല എന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ ഔസ്ബിൽഡിങ് ഉണ്ട്, ഇപ്പൊ ചില ഔസ്ബിൽഡിങ് ഒക്കെ ചില വർഷങ്ങളിൽ പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അവര് ചിലത് അവർ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള ഓരോ പൊസിഷൻസും ഈ വെബ്സൈറ്റിനകത്ത് കാണാൻ പറ്റും. അപ്ലൈ ചെയ്യാനാണെങ്കിലും ഈ സൈറ്റിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് ആ സൈറ്റിനകത്ത് ഓരോ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഏതൊക്കെ കമ്പനീസ് എങ്ങനെ ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു ഹൗസ് ബിൽഡിങ് പൊസിഷൻ എന്നുള്ളത്. അപ്പൊ അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യാം. അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ CV, അതേപോലെ തന്നെ ഒരു കവർ ലെറ്റർ, മോട്ടിവേഷൻ ലെറ്റർ, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെ തന്നെയാണ് എല്ലാ ഹൗസ് ബിൽഡിങ് ചെയ്യുമ്പോഴും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളത്. അപ്പൊ ഇതൊക്കെ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു ഫീൽഡുമായിട്ട് നമ്മൾ എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും അങ്ങനെയുള്ള ഹോബീസും അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇന്റർവ്യൂ ആയിരിക്കും. അപ്പൊ ഇന്റർവ്യൂവിന്റെ ടൈമിലും നമ്മൾ പറയാനൊക്കെ ഉള്ളതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്തിനാണ് ജർമ്മനി നമ്മൾ വരുന്നത്, ഈ ഒരു കോഴ്സിന് നമുക്ക് എത്രത്തോളം വരാനായിട്ട് ആഗ്രഹമുണ്ട്, അതുപോലെ കോഴ്സായിട്ട് റിലേറ്റഡ് ആയിരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത്. പിന്നെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ വരാൻ പോകുന്ന ആ കമ്പനിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക. ആ ഒരു കമ്പനിയുടെ വെബ്സൈറ്റും കാര്യങ്ങളും അവർ ചെയ്യുന്ന വർക്കും ഒക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പം അവരതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് പറയുന്നുണ്ടായിരിക്കാം.
അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ ഒരു ഇന്റർവ്യൂ പ്രോസസ്സിലൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇന്റർവ്യൂവിന് കൂടിയിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു പൊസിഷൻ കണ്ടുപിടിക്കുന്നതും അപ്ലൈ ചെയ്യുന്നതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി ഇവിടെ ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ് ആയിട്ട് 6 ടൈപ്പ് ഹൗസ് ബിൽഡിംഗ് ആണ് വരുന്നത്. അതിനകത്ത് ഇപ്പം സ്റ്റൈപ്പൻഡ് ഉള്ളതുണ്ട്, സ്റ്റൈപ്പൻഡ് ഇല്ലാത്തതുണ്ട്, അതേപോലെ തന്നെ ഹൗസ് ബിൽഡിംഗ് ഉണ്ട്, ഹൗസ് ബിൽഡിംഗ് അല്ലാതെ ഡ്യുവൽ സ്റ്റഡി പ്രോഗ്രാംസും ഉണ്ട്. അപ്പം ഏതൊക്കെയാണ് ഈ ആറ് ആറ് ടൈപ്പ് ഹൗസ് ബിൽഡിംഗ് വരുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതിനകത്ത് വരുന്ന ഒരു ഹൗസ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഡ്യുവൽ സ്റ്റഡി പ്രോഗ്രാം തന്നെയാണ്, ഡ്യുവൽ സ്റ്റഡി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്. അതെന്ന് വെച്ചാൽ ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി കൂടി ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. പിന്നെയുള്ള ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റന്റ്, ഹോട്ടൽ സ്പെഷ്യലിസ്റ്റ്, ഹോട്ടൽ മാനേജർ ക്ലർക്ക്, ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ്, ഹോട്ടൽ മാനേജർ. ഇതിനകത്ത് ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റന്റ്, ഹോട്ടൽ സ്പെഷ്യലിസ്റ്റ്, അതുപോലെ ക്ലർക്ക് ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസും നോർമൽ ആയിട്ടുള്ള ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമാണ്, അതായത് സ്റ്റൈഫൻഡോട് കൂടിയ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമാണ്. ഇനി ഉള്ള ഒന്നാണ് ഡുവാല സ്റ്റുഡിയം എന്ന് പറയുന്നത്. ഇതും സ്റ്റൈഫൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇനിയുള്ള ഒന്നാണ് ഷൂളിഷ് ഹൗസ് ബിൽഡിംഗ്, അതായത് സ്റ്റൈഫൻഡ് പ്രൊവൈഡ് ചെയ്യാത്ത ഹൗസ് ബിൽഡിംഗ് ആണ്. അതിനകത്ത് വരുന്നതാണ് ടൂറിസം ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഹൗസ് ബിൽഡിംഗ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് സ്റ്റൈഫൻഡ് 3 വർഷവും സ്റ്റൈഫൻഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനിയുള്ളൊരു വൈറ്റ് ബിൽഡിംഗ് ആണ് ഹോട്ടൽ മാനേജർ, അതിനകത്ത് സ്റ്റൈഫൻഡ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അതിന്റെ ഡ്യൂറേഷൻ 2 വർഷമാണ്. ഇനി ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ ഹൗസ് ബിൽഡിംഗ് ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട്. ഇപ്പം ജർമ്മനി പോലൊരു കൺട്രി എന്ന് വെച്ചാൽ ടൂറിസത്തിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കൺട്രി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഫീൽഡിൽ ഹൗസ് ബിൽഡിംഗ് എല്ലാം കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പണിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഫീൽഡിൽ മാത്രമല്ല, ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് കോഴ്സ് കഴിഞ്ഞാൽ ജോലികൾ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് അത്രയും എക്സ്പീരിയൻസ് അറിയാൻ കിട്ടാം. ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റ് ഹൗസ് ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് തിയറി ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ഉണ്ടായിരിക്കും. ഇപ്പൊ തിയറി എന്ന് വെച്ചാൽ നമ്മളൊരു ഷൂളേലായിരിക്കും ചെയ്യാം, വീക്കിലി 2 ദിവസമൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം. ബാക്കിയുള്ള 3-4 ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് സാറ്റർഡേ ക്ലാസ് ഉണ്ടായിരിക്കും, ബാക്കിയുള്ള 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം നിങ്ങൾക്കൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ അവിടുത്തെ വർക്കുകളൊക്കെയാണ് നിങ്ങൾ അവിടെ തന്നെ നിന്ന് കണ്ടു പഠിക്കുന്നത്, അതുപോലെ ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ 1-ാമത്തെ വർഷത്തൊക്കെ കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും 2-ാമത്തെ വർഷം ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു 3 വർഷത്തെ ഹൗസ് ബിൽഡിംഗ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ജോലിയിൽ എന്താ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കറക്റ്റ് എക്സ്പീരിയൻസ് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞാൽ ഒന്നുകിൽ അതേ സ്ഥലത്ത് തന്നെ, അതേ കമ്പനിയിൽ തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിലും ജോലികൾ ഒരുപാടുണ്ട്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനൊക്കെ ആയിട്ട് ഒത്തിരി ചാൻസസ് ഉള്ളത് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ഫീൽഡിൽ ഹൗസ് ബിൽഡിംഗിനെ കുറിച്ച് പറയാനുള്ളത്. അതേപോലെ തന്നെ ഹൗസ് ബിൽഡിംഗിന്റെ ടൈമിൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. ഫസ്റ്റ് ഇയർ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഏകദേശം ഇന്ത്യ രൂപ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിന്റെ അടുത്ത് വരെ കിട്ടും. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ആകുമ്പോൾ നമുക്ക് 1-1.5 ലക്ഷം രൂപ വരെ കിട്ടും ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിൽ സ്റ്റൈപ്പൻഡ് കിട്ടുമ്പോൾ നമുക്ക് അതിനകത്ത് ടാക്സ് എല്ലാം ഉണ്ട്, അതായത് ഇവിടുത്തെ നിങ്ങൾ ലീവിംഗ് എക്സ്പെൻസ് കവർ ചെയ്യേണ്ടി വരും, അത് നിങ്ങളുടെ കോസ്റ്റ് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതും അല്ലാതെയുള്ള കോസ്റ്റ് നിങ്ങളുടെ ബില്ലുകൾ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ പേ ചെയ്യണം. പിന്നെ അതല്ലാതെ വരുന്ന ടാക്സ് ഇപ്പോൾ നിങ്ങളുടെ ഇൻഷുറൻസ്, സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ്, അതുപോലെ റേഡിയോ ടി വി ടാക്സ് അങ്ങനെയൊക്കെയുള്ള ടാക്സുകൾ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. എന്നാലും അതെല്ലാം നമുക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻഡോടനെ നമുക്ക് പേ ചെയ്യാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് സേവിങ്സും ഇതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്ത് നമുക്ക് അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങനെ പഠിക്കാനും അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ജോലി കിട്ടാനൊക്കെ ഒരു ചാൻസ് ആണ് ഇങ്ങനെയുള്ള ഹൗസ് ബിൽഡിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത്. ഇനി ഒരു ഹൗസ് ബിൽഡിങ്ങിൻ്റെ സ്റ്റൈപ്പൻഡ് കൂടാതെ നമുക്ക് വേണമെങ്കിൽ പാർട്ട് ടൈം ജോലിക്ക് പോകാവുന്നതാണ്. അതായത് ഒരാഴ്ചയിൽ ഏകദേശം 10 മണിക്കൂർ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് പാർട്ട് ടൈം ചെയ്യാനായിട്ട്, 1 മാസം 40 മണിക്കൂറും. ഈ ഒരു പാർട്ട് ടൈം ജോലി ചെയ്തിട്ടും നമുക്ക് വേണമെങ്കിൽ കുറച്ച് എമൗണ്ട് ഇതുപോലെ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എല്ലാം നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടൈം ജോലിക്ക് പോകാം. പക്ഷെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നവർ പലരും അങ്ങനെ പാർട്ട് ടൈം ജോലിക്ക് പോകാറൊന്നുമില്ല, കാരണം അവരുടെ വർക്കിംഗ് അവേഴ്സ് മീറ്റ് ആവാത്തതുകൊണ്ട്. അപ്പം അതേപോലെ നമുക്ക് വേണമെങ്കിൽ സൺഡേ മാത്രമായിട്ട് പോകാം. ഇനി നിങ്ങൾക്ക് വെക്കേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം വേണമെങ്കിൽ ഫുൾ ടൈം ആയിട്ട് നമുക്ക് എന്തെങ്കിലും ജോലിക്കും പോകാവുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഹൗസ് ബിൽഡിംഗ് വരുമ്പോൾ നമുക്ക് അതും ബെനിഫിറ്റ് തന്നെയാണ്, കാരണം സ്റ്റൈപ്പൻഡ് കൂടാതെ നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു ഹൗസ് ബിൽഡിംഗിൽ നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആവശ്യമില്ല, അപ്പോൾ അതൊരു പോസിറ്റീവാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒന്നും കാണിക്കാതെ തന്നെ ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറ്റുന്നതാണ്. പിന്നെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് മാസത്തേന്ന്, ഇപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2 മാസത്തേക്കോ നമുക്ക് ചിലപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് എമൗണ്ട് എന്തെങ്കിലും കയ്യിൽ വെക്കേണ്ടി വരും. ഇപ്പോൾ ആദ്യത്തെ 1 മാസം നമുക്ക് എന്തായാലും സ്റ്റൈപ്പൻഡ് എല്ലാം കിട്ടാൻ താമസമാകും, കാരണം നമ്മൾ പ്രാക്ടിക്കലായിട്ട് തുടങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ സ്റ്റൈപ്പൻഡ് കിട്ടി തുടങ്ങുന്നത്. പക്ഷെ നാട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒന്നും നമ്മൾ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അടുത്തൊരു 2 മാസത്തേക്കൊക്കെ ഉള്ളൊരു എമൗണ്ട് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുന്നത് നന്നായിരിക്കും, കാരണം നമുക്ക് പൈസ എല്ലാം കിട്ടി തുടങ്ങുന്നവരെ അല്ലെങ്കിൽ ആ സ്റ്റൈപ്പൻഡ് കിട്ടുന്നവരെയുള്ള ലിവിങ് എക്സ്പെൻസ് നമ്മൾ കവർ ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് അതുകൂടെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വരാനായിട്ട് നോക്കാം. ഹോട്ടൽ മാനേജ്മെന്റ് ക്ലർക്ക് ഹൗസ് ബിൽഡിംഗിന്റെ ഡ്യൂറേഷൻ 3 വർഷമാണ്. അതിനകത്ത് നമ്മൾ ജോലിയെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ള ജോലിയാണ് ഉണ്ടായിരിക്കുക. ഈ ഒരു ഹൗസ് ബിൽഡിംഗിന്റെ ആദ്യത്തെ വർഷം 700 മുതൽ 1000 യൂറോ ആയിരിക്കും സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കുക. സെക്കൻഡ് ഇയറിൽ നമുക്ക് 800 മുതൽ 1150 യൂറോ വരെയും, ഇനി 3-ാമത്തെ വർഷം 940 മുതൽ 1300 യൂറോ വരെ ആയിരിക്കും സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കുക. ഇനി ഇതിനകത്ത് നമുക്ക് വരുന്ന ജോലികൾ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇവന്റ്സ് എല്ലാം വരുമ്പോൾ അതെല്ലാം ഓർഗനൈസ് ചെയ്യേണ്ടി വരും.
അതേപോലെ തന്നെ എന്തെങ്കിലും റിസപ്ഷൻസ് അല്ലെങ്കിൽ റിസർവേഷൻ ഏരിയാസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഓവർനൈറ്റ് എല്ലാം സ്റ്റേ ചെയ്യേണ്ടി വരാറുണ്ട്. അതേപോലെ തന്നെ ഓരോ പ്രോസസ്സുകളെല്ലാം ഒപ്റ്റിമൈസ് ചെയ്യുക, സ്റ്റാഫുകളെ ഗൈഡ് ചെയ്യുക, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എല്ലാം പ്ലാൻ ചെയ്യണം. അതേപോലെ തന്നെ എന്തെങ്കിലും ബുക്കിംഗ് അല്ലെങ്കിൽ സെയിലിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യേണ്ടിയൊക്കെ വരാറുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് ഹൗസ്ബിൾഡിങ്ങിൻ്റെ പ്രാക്ടിക്കൽ നമുക്ക് എപ്പോഴും ഹോട്ടൽസിലൊക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കും. അപ്പോൾ 2 സ്റ്റാർ മുതൽ 4 സ്റ്റാർ വരെയുള്ള ഹോട്ടൽസിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ആരുടെയെങ്കിലും ഒരു കീഴിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരിക. പിന്നീട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ആ ഒരു വർക്കിലേക്ക് നമ്മൾ തന്നെ മാറുക ചെയ്യുന്നത്. അപ്പം അങ്ങനെയായിരിക്കും ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ഉണ്ടായിരിക്കുക. നമുക്ക് പല സെക്ഷനിലും ഇവിടെ വർക്കേണ്ടി വരും. അതായത് ചിലപ്പോൾ ഹോട്ടലിൽ വരാം, ചിലപ്പോൾ റിസപ്ഷനിൽ നമുക്ക് വർക്കേണ്ടി വരും. അല്ലാന്ന് പറയുന്നത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സർവീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെക്ഷനിലോ വർക്ക് ചെയ്യേണ്ടിക്ക് വരാറുണ്ട്. അപ്പോൾ ഇതേപോലെ കിച്ചൺ സർവീസ് അതേപോലെ റിസപ്ഷൻ ഇങ്ങനെ പല സ്റ്റേജിലും നമുക്ക് വർക്കിംഗെല്ലാം മാറി മാറി വരാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇവർ നോക്കുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മുടെ സൂപ്പർവിഷൻ സ്കിൽസ് ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, പിന്നീട് നമ്മൾ ഈ ഒരു ഹൗസ്ബിൾഡും കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിൽ നമ്മളൊരു എക്സ്പേർട്ടായിട്ട് മാറുക ചെയ്യുന്നത്. ഇനി മെയിനായിട്ട് ഈ ഒരു ഹൗസ്ബിൾഡും കഴിഞ്ഞാൽ, ഹോട്ടൽ മാനേജ്മെൻറ്റിലെ ഹൗസ്ബിൾഡും കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് 5 ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഹോട്ടൽ മാനേജറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, ഫ്ലോർ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാം, ഹൗസ് കീപ്പിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യാം, ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാം, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഫുഡ് സർവീസ് മാനേജറായിട്ട്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു 5 രീതിയിലാണ് നമുക്ക് ഒരു ഹോട്ടൽ മാനേജറിൻ്റെ ഹൗസ്ബിൾഡും കഴിയുമ്പം വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു റിസപ്ഷനിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കൂടെ അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ റിസപ്ഷനിലെല്ലാം വർക്ക് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഗസ്റ്റിന് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി ചെയ്യുക. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളും അവർക്ക് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഫീൽഡിൽ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ഹൗസ്ബിൾഡും കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം 1700 മുതൽ 2400 യൂറോ വരെ നമുക്ക് മന്ത്ലി സാലറി ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് ഡുവൽ സ്റ്റഡി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്. ഇതാണെങ്കിൽ 3 മുതൽ 3.5 വർഷമായിരിക്കും ഉണ്ടായിരിക്കുക. ഇതിന്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ നമുക്ക് വർക്ക് സാധാരണ നോർമൽ വർക്കിംഗ് ഡേയ്സിൽ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ചിലപ്പോൾ വീക്കെൻഡ്സിൽ ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ ഷിഫ്റ്റ് ആയിട്ടുള്ള വർക്കിംഗും ഉണ്ടായിരിക്കാം. ഇനി ഡുവൽ സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ബിൽഡിങ്ങും വേണം, അതേപോലെ തന്നെ നമുക്കൊരു യൂണിവേഴ്സിറ്റി ഡിഗ്രി കൂടെയാണ്. അപ്പം യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം, അതിനായിട്ട് ആദ്യം ഒരു ഹൗസ് ബിൽഡിങ് കിട്ടണം. അപ്പോൾ ആദ്യം ഹൗസ് ബിൽഡിങ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ട്രെയിനിങ് കോൺട്രാക്ട് വെച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹൗസ് ബിൽഡിങ് ഡുവൽ സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ ഇതിനകത്ത് നമുക്ക് അബിക്യൂർ വേണം, അതായത് നമുക്ക് 13 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ കാണിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നിങ്ങൾ ബാച്ചലർ എല്ലാം കഴിഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു 1 ഇയർ ബാച്ചലർ കോഴ്സ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റുഡിയം കൂടുതൽ ചെയ്യേണ്ടി വരും. ഈ ഒരു ഡുവൽ സ്റ്റഡി പ്രോഗ്രാം കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നമുക്ക് സാലറിയിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും, ഹൗസ് ബിൽഡും കഴിയുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി നമുക്ക് ഡുവൽ സ്റ്റഡിയിൽ കിട്ടും. അതേപോലെ തന്നെ ഇതിൽ നമുക്കൊരു ഹൗസ് ബിൽഡിങ് പ്രോഗ്രാം നമുക്ക് കഴിയുന്നുണ്ട്. അപ്പം ഹൗസ് ബിൽഡിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് അതും കിട്ടും. അതേപോലെ തന്നെ ബാച്ചലർ ഓഫ് ആർട്സ് എന്ന് പറയുന്ന ഒരു ബാച്ചലർ ഡിഗ്രി കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ്. അപ്പോൾ രണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതും ഒരു ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ ഇതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹൗസ് ബിൽഡിങ് കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റർ പ്രോഗ്രാംസ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് മാസ്റ്റർ ഡിഗ്രി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇനി ഒരു ഹൗസ് ബിൽഡിങ് ചെയ്യുമ്പോൾ നമുക്ക് പല ഏരിയയിലും പല വർക്കിങ്ങും പല പൊസിഷൻസും ഒക്കെ ഉണ്ടാവാറുണ്ട്. നമുക്ക് പല ഏരിയയിലും ഇമ്പോർട്ടൻ്റ് ആയ പല റോൾസും ഹാൻഡിൽ ചെയ്യേണ്ടി വരാറുണ്ട്. അതായത് ഇപ്പം അഡ്മിനിസ്ട്രേഷൻസിൽ വരാം, മാർക്കറ്റിംഗിൽ വരാം, ക്വാളിറ്റി മാനേജ്മെൻറ്റ് വരാം, അങ്ങനെ പല ഏരിയയിലും നമുക്ക് വർക്കിംഗ് വരാറുണ്ട്. നമുക്ക് മെയിനായിട്ട് വേണ്ട സ്കിൽസ് എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ സ്കിൽസ് വേണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വേണം. ഇനി ഇതിനകത്ത് തിയറിയിലും പ്രാക്ടിക്കൽസിലും എന്താണ് മെയിനായിട്ട് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. തിയറിയുടെ അകത്ത് നമ്മൾ പല സബ്ജക്റ്റിൻ്റെയും ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പഠിക്കുന്നുണ്ടായിരിക്കുക. അതായത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നുണ്ട്, മാർക്കറ്റിംഗ്, ബിസിനസ് ഇൻഫോർമാറ്റിക്സ്, അതേപോലെ തന്നെ ന്യൂ മീഡിയ, കസ്റ്റമൈസ്ഡ് ഇൻറ്റഗ്രേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് കസ്റ്റമേഴ്സായിട്ട് ഡീൽ ചെയ്യുക, ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ അതിനകത്ത് കോൺഫ്ലിക്ട്സ് വരുമ്പോൾ എങ്ങനെയാണ് സൊല്യൂഷൻസ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി 3rd, 4th, 5th semesters നമുക്ക് എക്കണോമിക്സ് എല്ലാം പഠിക്കാനുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒപ്റ്റിമൽ ആൻഡ് സ്ട്രാറ്റജിക് ഹോട്ടൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, ടാക്സസ്, ബാലൻസ് ഷീറ്റ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കേണ്ടി വരും. കാരണം ഈ ഒരു ഫീൽഡിൽ നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇപ്പം ഹൗസ് ബിൽഡിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പല ഫീൽഡിലും പല ഏരിയയിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഡുവൽ സ്റ്റഡി പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും നമ്മൾ പല ഏരിയയിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, തിയറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഡുവൽ സ്റ്റഡി പ്രോഗ്രാമിൽ പഠിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള ജനറൽ സബ്ജക്ട് മാത്രമല്ല, നമ്മൾ ബിസിനസ് എത്തിക്സ് പഠിക്കുന്നുണ്ട്. ഇനി 6th, 7th semester ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഒരു സബ്ജക്റ്റിലും കുറച്ചുകൂടെ സ്പെഷ്യലൈസേഷൻ എല്ലാം ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഹോട്ടൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് സെയിൽസ് മാനേജ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റവന്യൂ മാനേജ്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് ഹോട്ടൽ കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കമ്പൈൻ ചെയ്തെടുക്കാം. ഇപ്പം ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു ലാസ്റ്റ് 2 semesters ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പ്രോഗ്രാമിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഏതെങ്കിലും ഒരു എലക്ടീവ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഒരു ഡിഗ്രി പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് എലക്ടീവ് ചൂസ് ചെയ്യാം. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൂറിസം വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഈ ഒരു ഹൗസ് ബിൽഡിങ് ചെയ്യുമ്പോൾ ലാസ്റ്റ് സെമസ്റ്ററിലാണ് ഈ ഒരു സ്പെഷ്യലൈസേഷൻ വരുന്നത്. ടൂറിസം മാത്രമല്ല, നമുക്കിപ്പോൾ സെയിൽസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ഫീൽഡിലും
ഇതുപോലെ എലക്ടീവ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പൊ ക്ലാസ് ഉണ്ടായിരിക്കും നമുക്ക്, അതേപോലെ കമ്പനിയിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ വർക്ക് ഉണ്ടായിരിക്കും, അതിങ്ങനെ മാറി മാറി വരും. കോഴ്സിന്റെ ഡീറ്റെയിൽസ് അവർ പറയുന്നത് നമുക്ക് ഓൺലൈൻ ആയിട്ടും ക്ലാസ്സുകൾ പോസിബിൾ ആണ്. അത് ഷൂളയില് പോവാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലും കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഡിപെൻഡ് ചെയ്യും. നമ്മൾ ഡയറക്റ്റ് ചെന്നിട്ട് തന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനിയിൽ മാത്രം പോയാൽ മതി. ബാക്കി ഷൂളയിലെ ക്ലാസ്സുകൾ നമുക്ക് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റും. ഈ പ്രാക്ടിക്കൽ ഫേസിൽ എന്താ വെച്ചാൽ, നമ്മൾ എങ്ങനെയാണ് ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റിലൊക്കെ നിന്നിട്ടാണ് പഠിക്കുക. അപ്പം അവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പുതിയൊരു ഗസ്റ്റ് നമ്മുടെ കമ്പനിയിൽ വരുന്നത്, അപ്പം അവരെ എങ്ങനെ ഹാപ്പി ആയിട്ട് അവർ പോകുന്നവരൊക്കെ എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം ആണ് നമ്മൾ ഒരു പ്രാക്ടിക്കൽ ഫേസിൽ പഠിക്കുന്നത്. ഒരു ഹോട്ടലിൻ്റെ എല്ലാം മാനേജർ പൊസിഷനിലുള്ളത് അല്ലെങ്കിൽ അവിടുത്തെ ഒരു മെയിനായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ഒരു ആളുടെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസിനോട് കൂടിയായിരിക്കും നമുക്ക് ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ ഒരു ഹൗസ്ബിൾഡിംഗിൽ നമുക്ക് ഓരോ വർഷം എത്രയാണ് സ്റ്റൈഫൻഡ് കിട്ടാൻ നോക്കാം. ആദ്യത്തെ വർഷം നമുക്ക് ഏകദേശം 500 യൂറോ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ് ഇയറിൽ 600, തേർഡ് ഇയർ ആണെങ്കിൽ 700 യൂറോയും ഫോർത്ത് ഇയറിൽ 800 യൂറോ ആയിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി മാർക്കറ്റിംഗ് ഫീൽഡിൽ അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലൊക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൗസ്ബിൾഡിംഗിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പോസിറ്റീവ് തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ അവർ കുറച്ചുകൂടെ കൺസിഡർ ചെയ്യും ഒരു റെസ്യൂമൊക്കെ. അല്ലാത്തവർക്ക് ഈ ഹൗസ്ബിൾഡിംഗ് അപ്ലൈ ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എൻട്രൻസ് ക്വാളിഫിക്കേഷൻ കൂടെ പാസ്സാവണം, എന്നാലേ അബിറ്റൂർ കിട്ടുള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു ബാച്ചിലർ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഡ്യുവൽ സ്റ്റഡി പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയുള്ളൊരു ഹൗസ്ബിൾഡിംഗ് ആണ് ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്പെഷ്യലിസ്റ്റ് എന്നുണ്ട് ഹൗസ്ബിൾഡിംഗ് പ്രോഗ്രാം. ഇതിൻ്റെ ഡ്യൂറേഷൻ 3 വർഷമാണ്. ഇതിനും നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് ടു കഴിഞ്ഞോ അല്ലെങ്കിൽ ബാച്ചിലർ കഴിഞ്ഞിട്ട് ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. 3 വർഷമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റൈഫൻഡ്, ഇതിന് ഓരോ വർഷം കിട്ടുന്ന സ്റ്റൈഫൻഡ് എന്ന് വെച്ചാൽ, ആദ്യത്തെ വർഷം ഏകദേശം 790 മുതൽ 1000 യൂറോ വരെ എക്സ്പെക്ട് ചെയ്യാം. സെക്കൻഡ് ഇയറിൽ 875 യൂറോ മുതൽ 1150 യൂറോ വരെ എക്സ്പെക്ട് ചെയ്യാം. തേർഡ് ഇയറിൽ 950 യൂറോ മുതൽ 1300 യൂറോ വരെ എക്സ്പെക്ട് ചെയ്യാം. ഹോട്ടൽ മാനേജ്മെന്റ് ഫീൽഡിൽ കുറച്ചധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതും അതേപോലെ തന്നെ ഓപ്പൺ പൊസിഷൻസ് ഒക്കെ ഉള്ളത് ഈ ഒരു ഹൗസ്ബിൾഡിങ്ങിലാണ്. ഇതിനകത്ത് നമുക്ക് പല രീതിയിലാണ് വർക്കിംഗ് വരുന്നത്. ഒന്ന്, നമുക്ക് കിച്ചണിൽ വരാം, കിച്ചണിലുള്ള വർക്കിംഗ് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹൗസ് കീപ്പിംഗ് വരാം. അല്ലാന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിലുള്ള വർക്കുകൾ വരാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ റിസപ്ഷനിൽ വരാം, ഓഫീസ് വർക്ക് വരാം. ഓഫീസ് വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പല കമൻസ് വരുമല്ലോ, അപ്പം അങ്ങനെയുള്ള കമൻസ് എല്ലാം നോക്കുക, ഹാൻഡിൽ ചെയ്യുക, അതുപോലെ റിവ്യൂസ് കൊടുക്കുക, അങ്ങനെയുള്ള ഓഫീസ് വർക്കുകൾ നമുക്ക് ഇതിനകത്ത് വരാം. അതിൻ്റെ കൂടെ തന്നെ അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പോലുള്ള കാര്യങ്ങളും ഇതൊക്കെ ഈ ഒരു ബ്യൂറോ ആർബൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഓഫീസ് വർക്കിൽ വരാം. ഇനിയുള്ളതാണ് റിസപ്ഷൻ. അപ്പം അതിനകത്ത് നമുക്കറിയാം ചെക്ക് ഇൻ ഇൻഫർമേഷൻസ്, ചെക്ക് ഔട്ട് ഇൻഫർമേഷൻസ്, അതേപോലെ തന്നെ ഫോൺ കോൾസ് എല്ലാം വരുമ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് റിസപ്ഷനിൽ വരുന്നത്. കോൾസ് വരുന്നത് ഹാൻഡിൽ ചെയ്യണം, അതേപോലെ തന്നെ റൂംസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം, ഹോട്ടലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഗസ്റ്റിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യേണ്ടി വരും. അതൊക്കെയാണ് റിസപ്ഷനിലെ വർക്കിനകത്ത് വരുന്നത്. ഇനിയുള്ളതാണ് ഹൗസ് കീപ്പിംഗ്. അതാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം റൂംസ് എല്ലാം ക്ലീൻ ചെയ്യുക, അതിനകത്ത് ഡസ്റ്റിംഗ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ബെഡ് എല്ലാം ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഹൗസ് കീപ്പിംഗിൽ വരുന്നത്. ഇനി റെസ്റ്റോറൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കറിയാം ഡിഷസ് എല്ലാം പ്രിപ്പയർ ചെയ്യുക, അതെല്ലാം ചോയ്സ് അവരുടെ ചോയ്സ് നമ്മൾ ചോദിക്കണം. ഇതിനകത്ത് ഡിഷസ് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമല്ല, അതിൻ്റെ എല്ലാം ബില്ല്, ക്യാഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഇനിയുള്ളതാണ് കിച്ചൺ വർക്ക് എന്ന് വെച്ചാൽ, അതിനകത്ത് മെയിനായിട്ട് ഈ ഡിഷസ് എല്ലാം പ്രിപ്പയർ ചെയ്യാനും അതിനെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെയുള്ള ടാലൻസും അങ്ങനെയുള്ള വർക്കൊക്കെയാണ് ഈ ഒരു കിച്ചൺ വർക്കിനകത്ത് വരുന്നത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ ഹൈജീൻ റെഗുലേഷൻസും. അപ്പം ഇതാണ് ഈ ഒരു 5 ഫീൽഡാണ് നമ്മുടെ മെയിനായിട്ട് വർക്ക് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഹോട്ടൽ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൗസ് ബിൽഡിങ്ങിൽ നമ്മൾ ആദ്യത്തെ വർഷം എന്താ പഠിക്കുന്നത് നോക്കാം. ആദ്യത്തെ വർഷം നമ്മളൊരു ഗസ്റ്റ് ഓറിയന്റേഷനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നുണ്ടായിരിക്കാം. ഇതിനകത്ത് നമുക്ക് ഇംഗ്ലീഷുള്ള കോഴ്സസ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് ജർമ്മൻ മാത്രം പോരാ, ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്യാവശ്യമാണ്. കാരണം ഒരു ടൂറിസം ഒക്കെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓപ്പറേഷണൽ മാനേജ്മെന്റ്, രജിസ്ട്രേഷൻ, ബാക്കിയുള്ള പ്രോസസ്, അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. സെക്കൻഡ് ഇയറിൽ നമ്മൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സായിട്ട് ഡീൽ ചെയ്യേണ്ടത്, കസ്റ്റമേഴ്സിന് എന്തെങ്കിലും കംപ്ലയിന്റ് വരുമ്പോൾ അതെല്ലാം നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ എങ്ങനെ അഡ്വൈസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ട്. തേർഡ് ഇയർ നമ്മുടെ ലാസ്റ്റ് ഇയർ ആണ്, 3 വർഷമാണല്ലോ ഈ ഒരു ഹൗസ്ബിൾഡിങ്ങുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഓരോ കോൺസെപ്റ്റുകളെല്ലാം ഡെവലപ്പ് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഓരോ ഓഫേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹോട്ടൽ ക്യാഷ് രജിസ്റ്റർ എല്ലാം മാനേജ് ചെയ്യുന്നത്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ടോപ്പിക്സ് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഹൗസ്ബിൾഡിങ്ങിൽ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാൽ നേരെ മറിച്ച് നിങ്ങളൊരു ഈ ഒരു ഫീൽഡിൽ എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഗ്രി അല്ലെങ്കിൽ ബാച്ചിലർ കോഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടെ കൺസിഡറേഷൻ കിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റുഡിയം കോളേജ് പോലുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 13 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ നാട്ടിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലോ, എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും കുറച്ചും കൂടെ ഈ ഒരു കോഴ്സ് കിട്ടാനൊക്കെയുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ടായിരിക്കാം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് റിക്വയർമെൻറ്റ്സ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ട സബ്ജക്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്ട് എന്ന് വെച്ചാൽ മാത്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനകത്ത് നമ്മൾ ക്യാഷിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഡീലിംഗ്സ് എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് എല്ലാം അത്യാവശ്യമുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് അതിൻ്റെയും മാർക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാത്സും ഇംഗ്ലീഷുമാണ് മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോറിൻ ലാംഗ്വേജ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ജർമ്മനിയിലെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഒത്തിരി ഹൗസ് ബിൽഡിങ്ങും ഉണ്ട് നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മുടെ റെസ്യൂമേയും അതേപോലെ തന്നെ കവർ ലെറ്ററും മോട്ടിവേഷൻ ലെറ്ററും സർട്ടിഫിക്കറ്റ്സും നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് എല്ലാം വെച്ച് നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ കമ്പനീസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന തന്നെ ഉള്ളൂ. ലാംഗ്വേജിലോ അതിൽ കൂടെ ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ഹൗസ് ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഡ്യുവൽ സ്റ്റഡി ഉണ്ട്, ഹോട്ടൽ മാനേജ്മെൻറ്റ് ക്ലർക്ക് എന്ന് പറഞ്ഞ ഹൗസ് ബിൽഡിംഗ് ഉണ്ട്. അപ്പം ഇതിനകത്തൊക്കെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണുള്ളത് ഇപ്പം പഠിക്കുന്നത് ഒക്കെ ഏകദേശം സെയിം തന്നെയായിരിക്കും ഓരോ വർഷവും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് ഉള്ള കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഹോട്ടലിലെ ഗസ്റ്റിനെ ഹാപ്പി ആക്കുക. അപ്പം ഏത് ഹൗസ് ബിൽഡിംഗ് ആണെങ്കിലും മെയിനായിട്ട് നമുക്ക് അക്കൗണ്ടിങ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ റിസപ്ഷൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫുഡിൻ്റെ അല്ലെങ്കിൽ കിച്ചൻ്റെ സെക്ഷൻ അതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എല്ലാ ഹൗസ് ബിൽഡിങ്ങും ഉണ്ടായിരിക്കും. ഹൗസ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം എല്ലാ ഏരിയകളും നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓരോ ഏരിയയിലും എന്താ പഠിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ ഗസ്റ്റുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പിന്നെ റിസപ്ഷനുള്ള കാര്യങ്ങൾ, അതുപോലെ അക്കൗണ്ടിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം നമ്മൾ എല്ലാ ഹൗസ് ബിൽഡിങ്ങിലും പഠിക്കുന്നുണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റഡി പ്രോഗ്രാംസ് ആണെങ്കിൽ അങ്ങനെയുണ്ട്, അതിനകത്ത് നമുക്ക് ഇലക്ടീവ്സ് എല്ലാം ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ എല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൗസ് ബിൽഡിങ് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 3 വർഷം അല്ലെങ്കിൽ 3.5 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യാനും അങ്ങനെയുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.